وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، عن أبي ذر رضي الله عنه قال قال رسول الله صلى الله عليه وسلم: ألا أخبرك بأحب الكلام إلى الله؟ قلت: يا رسول الله أخبرني بأحب الكلام إلى الله. قال فقال: إن أحب الكلام إلى الله سبحان الله وبحمده. رواه مسلم. പ്രിയപ്പെട്ട റിയാദുസ് സ്വാലിഹീൻ ഹദീസ് ക്ലാസ്സിലെ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പ്രിയ പണ്ഡിതന്മാരെ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വാക്കുകൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അബീസർ റളിയല്ലാഹു അൻഹു എന്നവരിൽ നിന്നാണ് ഹദീസ് നിവേദനം. അവിടെ നിന്ന് പറയുന്നു: ഖാല റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: അല ഉഖ്ബിറുക ബിഹബ്ബിൽ കലാമി ഇലല്ലാ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകം. നമ്മെ പഠിച്ച നമ്മുടെ സൃഷ്ടാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകം, അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് മുസ്ലിം തങ്ങൾ അബൂസർ റളിയല്ലാഹുവിനോട് ചോദിക്കുകയാണ്. കുറിച്ചു ഞാൻ പറഞ്ഞു: യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, അഖ്ബിർനി, എനിക്ക് തങ്ങൾ പറഞ്ഞു തരൂ, ബിഹബ്ബിൽ കലാം ഇലല്ലാ, അള്ളാഹുവിനിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാചകം ഏതാണെന്ന് എനിക്ക് പറഞ്ഞു തരൂ നബിയെ. ഫഖാല, അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ പറഞ്ഞു: ഇന്നഹബ്ബൽ കലാമി ഇലല്ലാ, തീർച്ചയായും അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള വാചകമാണ്. അല്ലാഹുവേ, നിന്നെ ഞാൻ സ്തുതിക്കുന്നു, നിന്നെ സ്തുതിക്കുന്നോടൊപ്പം നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന് പറയുന്ന ഈ വാചകം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകമാണ്. നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് വെറുപ്പുണ്ടാകുന്ന ഒന്നും ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്നേഹം നമുക്ക്, അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ സ്നേഹവും അദ്ദേഹത്തിൽ നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്നു. അതുപോലെ നമ്മൾ ഓർക്കണം, നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് നമുക്ക് കണ്ണ് തന്ന്, കാത് തന്ന്, സംസാരിക്കാനുള്ള ശേഷി തന്നു, വസ്ത്രം തന്നു, ഭക്ഷണം തന്നു, വസ്ത്രം തന്നു, ആരോഗ്യം തന്നു, എല്ലാം തന്നു, നമ്മെ സംരക്ഷിച്ച് പോറ്റി വളർത്തുന്ന നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വാചകമാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള ഈ വാചകം. നിങ്ങൾ ജീവിതത്തിൽ ധാരാളമായി പ്രവർത്തിക്കണേ. ഇത് നിങ്ങൾ ചൊല്ലുന്നതോടൊപ്പം നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മഹബ്ബത്ത്, അള്ളാഹുവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുകയും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നത സ്ഥാനത്തിലേക്ക് നിങ്ങൾ എത്തുകയും ചെയ്യുമെന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതാണ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന വാചകമായ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഈ വാചകം നമ്മൾ ഓരോരുത്തരും ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഒരു 101 പ്രാവശ്യമെങ്കിലും നമ്മൾ ചൊല്ലണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മുത്തുനബിയുടെ തന്നെ വേറൊരു ഹദീസിലുണ്ട്: നാവ് കൊണ്ട് പറയാൻ വളരെ എളുപ്പമായതും കനമില്ലാത്തതും മീസാൻ എന്ന് പറയുന്ന തുലാസിൽ ഏറ്റവും കൂടുതൽ ഘനം തൂങ്ങുന്നതുമായ വാചകം ഏതാണെന്നറിയുമോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള വാചകം നിങ്ങൾ ധാരാളമായി ചൊല്ലിക്കോ, നമ്മുടെ മീസാൻ ഘനം തൂങ്ങുമെന്ന് മുത്തുനബിയുടെ ഉറപ്പുള്ള വാചകമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ ധാരാളം ചെയ്യാൻ ചൊല്ലാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.